ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ 9 ക്ലാസ്സുകാരുടെ ഗണിതമാണ് പഠിപ്പിക്കുന്നത്. 9 ക്ലാസ്സുകാർക്ക് വേണ്ടി ഞാൻ ആദ്യമായിട്ടാണ് ക്ലാസ് എടുക്കുന്നത് എൻ്റെ ചാനലിൽ. അതുകൊണ്ട് തന്നെ എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ 9 ഗണിതശാസ്ത്രത്തിലെ ദശാംശ സംഖ്യകൾ നമുക്ക് പഠിക്കാം. ദശാംശ സംഖ്യകൾ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഭിന്ന സംഖ്യകളെ ദശാംശ സംഖ്യകളാക്കുക. അപ്പോൾ 3/20 ഒരു ഭിന്നസംഖ്യയാണ്. 3/20 ഇതിനെ നമ്മൾ ദശാംശ സംഖ്യയാക്കണം. അതിന് ചെയ്യേണ്ടത് വലിയ ബുദ്ധിമുട്ടില്ല, എളുപ്പമാണ്. ഛേദം എടുക്കുക. ഈ ഛേദത്തിനെ 10 10 വർഗമോ അല്ലെങ്കിൽ 10 കൃതി 3 അങ്ങനെയുള്ള സംഖ്യകളാക്കുക ഈ ഛേദത്തിന്. അപ്പോൾ ഛേദം നമുക്ക് ഒന്നുകിൽ 10 അല്ലെങ്കിൽ 10^2 എന്ന് പറഞ്ഞാൽ 10^2 10×10 100 അല്ലെങ്കിൽ 10^3 എന്ന് പറഞ്ഞാൽ 10×10×10 1000 അല്ലെങ്കിൽ 10^4 അതായത് 10×10×10×10 അത് 10000. ഇങ്ങനെ ഈ ഛേദത്തിനെ നമ്മൾ ഈ സംഖ്യകൾ ഏതെങ്കിലും ആക്കണം. ഛേദത്തിനെ 10, 100, 1000, 10000 ഇങ്ങനെ ഏതെങ്കിലും ഒരു സംഖ്യയ്ക്ക് മാറ്റണം. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ 20 നമുക്ക് ആലോചിച്ചറിയും. 20 നമുക്ക് 100 അല്ലെങ്കിൽ വേണ്ട നമുക്ക് വേറൊരു വഴിയുണ്ട്. നമുക്ക് 20 എന്നിട്ടിട്ട് ഇതിനെ അഭാജ്യ സംഖ്യകൾ കൊണ്ട് ഹരിക്കുക. അപ്പോൾ 2 10 അല്ലേ, 2 5 5 ഹരിക്കുന്നു 1 അല്ലേ. അപ്പൊ നമുക്ക് 20 2×2×5 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഇവിടെ ഈ അംശം 3 അങ്ങനെ തന്നെ എഴുതി ബൈ 20 പകരം 2×2×5 അല്ലേ. ഇനി നോക്കൂ, ഈ 2×5 എത്രയാണ്? 10. ഞാൻ പറഞ്ഞു ഛേദത്തിന് 10 പറ്റുമെങ്കിൽ നോക്കുകയെന്ന്. ഇതാ, അപ്പൊ ഈ 2×5 എന്തായി? 10. ഇനി നമ്മൾ ഛേദത്തിൽ എന്ത് ബാക്കിയുണ്ട്? ഒരു 2 ഉണ്ട്. ആ 2 കൂടി നമ്മൾ 10. അപ്പൊ എന്ത് ചെയ്യുക? 5 കുടിച്ചാൽ മതി. ഈ 2×5 10 ഈ 2 നമ്മൾ 10 അല്ലേ. അപ്പോൾ ആ 2 നമ്മൾ 5 കുടിക്കണം. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 5 കുടിക്കാനല്ലേ പറഞ്ഞത്. ആ 5 ഛേദത്തിനെ കുടിക്കുന്നതോടൊപ്പം അംശത്തിനെ കുടിക്കണം. അപ്പൊ ഇവിടെ 5/5 എന്നിട്ടു. മനസ്സിലായില്ലേ? ഇനി നോക്കൂ, 3×5 എത്ര കിട്ടി? 15 ബൈ ഈ 2×5 ഒരു 10 ഇൻറ്റു ഈ 2×5 ഒരു 10. അപ്പൊ 15/10×10 100 നമ്മൾ 100 ഹരിക്കാൻ പഠിച്ചിട്ടുണ്ട്. 100 ഹരിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? 2 ഇടത്തോട്ട് നിൽക്കിയാൽ മതി. 100 2 0 അപ്പൊ 2 ഇടത്തോട്ട് നിൽക്കുക. അപ്പൊ ഇവിടെ 15 2 നീക്കി 0.15. മനസ്സിലായോ? 2 കണക്ക് കൂടി ചെയ്യുമ്പോഴേക്കും ഇത് പഠിക്കും. അടുത്ത കണക്ക് ചെയ്യാം. അതാണ് ചെയ്തത്. അടുത്തത് 3/40 ചെയ്യാം. 3/40 നമ്മൾ എന്താ ചെയ്തത്? ഛേദത്തിനെ 10, 100, 1000, 10000 അല്ലെ, ഇതിൽ ഏതെങ്കിലും ഒരു സംഖ്യ വെക്കണം. അതായത് ഛേദത്തിന് എന്ത് ചെയ്യണം? അഭാജ്യ സംഖ്യകൾ കൊണ്ട് ഹരിക്കുക. അപ്പോൾ 40 2 ഹരിക്കണു, 20 2, 10 2 5 5 1 അല്ലെ. അപ്പൊ നമ്മളിതിനെ 3/40 2×2×2×5 അല്ലെ. 2×2×2×5 നോക്കൂ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ 2×5 10 എന്നായിട്ടുണ്ട്. ഈ 2×5 10. ഈ 2 കൂടി 10. അപ്പൊ എന്ത് ചെയ്യണം? ഇതിനൊരു 5 വേണം, ഇതിനൊരു 5 വേണം അല്ലെ. അപ്പൊ 2×5 ഗുണിക്കണം. 2×5 അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 3/2×2×2×5 അല്ലെ, ഇൻറ്റു 2×5 ഗുണിക്കണ്ടേ. അപ്പൊ ഇവിടെ 5×5/5×5 ഇനി നോക്കൂ, അംശം എല്ലാം കൂടി ഗുണിക്കുക. 3×5 15×5 75 അല്ലേ. ബൈ നോക്കൂ, 2×5 ഒരു 10 ഇൻറ്റു ഈ 2×5 അതും ഒരു 10 ഇൻറ്റു ഇവിടെ 2×5 ഉണ്ട് 10 സമം 75 ബൈ 10×10×10 1000
ആയിരം കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 3 ദശാംശ സ്ഥാനം അടുത്തോട്ട് നീക്കുക അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, 75 എന്നിടുന്നു, 3 സ്ഥാനങ്ങൾ നീക്കണം. അപ്പൊ എന്ത് ചെയ്യുക, ഇവിടെ ഒരു 0 ചേർത്തി 0 പോയിന്റ്. മനസ്സിലായോ? ഇനി അടുത്ത കണക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ പഠിക്കണത് അല്ലേ എന്താണ്, ഭിന്നസംഖ്യകളെ ദശാംശ സംഖ്യകളാക്കാൻ അല്ലേ. അടുത്ത കണക്ക് ചെയ്യാം. നമ്മൾ ഇപ്പൊ 3/20 ചെയ്തു, 3/40 ചെയ്തു. അടുത്ത കണക്ക് ചെയ്യാം, 13/40 13/40 അല്ലെ. ഇപ്പൊ ചെയ്തതുപോലെ കൊണ്ട് എളുപ്പമാണ് നമുക്ക്. ഇതിനെ നമുക്ക് എന്തെഴുതാം, 13/40 2×2×2×5 അല്ലെ, നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തതാണല്ലോ. സമം ഇപ്പൊ ചെയ്ത പോലെ തന്നെ 13/2×2×2×5 ഞാൻ പറഞ്ഞ പോലെ ഇത് 10 ഉണ്ട്, ഇത് 2 10 ആണെങ്കിൽ ഓരോ 5 കൂടി അല്ലേ. 5×5 2 5 വേണം, ബൈ ഛേദത്തിലും 5×5 സമം ഗുണിക്കൂ 5×5 25×13 325 എന്ന് വരും. അംശങ്ങൾ ഗുണിക്കുമ്പോൾ 325 ബൈ ഇവിടെ എന്താ വരുന്നത്, കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ 3 10 അല്ലേ വരിക, ഈ 2 5 കൂടി 10, ഈ 2 5 കൂടി 10, ഈ 2 5 കൂടി 10. അപ്പോ 10×10×10 1000 അല്ലേ. 3 ദശാംശ സ്ഥാനം നീക്കുക, 325 എഴുതിയിട്ട് 3 സ്ഥാനം നീക്കുമ്പോ 0.325 മനസ്സിലാവുണ്ടോ? ഇനി നമുക്ക് അടുത്ത കണക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഭിന്ന സംഖ്യകളെ ദശാംശ സംഖ്യകളാക്കാം അല്ലേ. ഇനി നമുക്ക് വേറൊരു കണക്ക് ചെയ്യാം, 7/80 7/80 ഛേദം 80 ആണ് അല്ലേ. 80 10, 100, 1000, 10,000 അങ്ങനെ ഏതെങ്കിലും ആക്കി മാറ്റണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, 80 അഭാജ്യ സംഖ്യകൾ കൊണ്ട് ഹരിക്കുക. 80 × 2 40 20 10 5 അല്ലേ. അപ്പൊ നമ്മൾ 7/80 2×2×2×5 ഇനി നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നോക്കൂ, ഇതൊരു 10 ഉണ്ട്, ഇത് 10 ആവണം, ഇത് 10 ആവണം, ഇത് 10 ആവണം, എത്ര 5 വേണം, 3 5 വേണം അല്ലേ. അപ്പൊ ഇൻറ്റു 5×5×5 ഗുണിക്കുക, 5×5 25×5 125×7 7×125 125×7 7×5 35 7×2 14 3 17 875 875 ബൈ എത്ര 10 വരും നോക്കൂ, 4 10 വരും അല്ലെ. ഈ 2×5 1 10 2×5 1 10 2×5 1 10 ഈ 2×5 10 അപ്പോ 875 ബൈ 10 10 10 10 10 10000 1, 2, 3, 4 4 ദശാംശ സ്ഥാനം നീക്കുക, 4 സ്ഥാനം. അപ്പൊ 875 എന്ന് എഴുതി 4 സ്ഥാനം 0. എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മള് എന്ത് ചെയ്യുക, ഭിന്ന സംഖ്യകളെ ദശാംശ സംഖ്യയാക്കുക അല്ലെ, ഭിന്ന സംഖ്യകളെ ദശാംശ സംഖ്യയാക്കുക. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് വേറൊരു തരം കണക്ക് ചെയ്യാം, കുറച്ച് വ്യത്യാസമുള്ളത്. 1/5 + 1/25 + 1/125 ഭിന്ന സംഖ്യകളുടെ തുക, ഇതിനെ നമ്മൾ ദശാംശ സംഖ്യയാക്കണം. ഇത് ചെയ്ത് നോക്കണം. ഇത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതിലത്തെ ഓരോ സംഖ്യയും നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത പോലെ ചെയ്യുക. 1/5 ദശാംശ സംഖ്യയാക്കുക, 1/25 ദശാംശ സംഖ്യയാക്കുക, 1/125 ദശാംശ സംഖ്യയാക്കുക. 3 കണ്ടിട്ട് 3 കൂടി കൂട്ടിയാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മള് ഈ കണക്കിൽ 3 പ്രാവശ്യം അങ്ങനെ ചെയ്യണം മുമ്പ് ചെയ്ത പോലെ, ഇത് മാത്രം, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് 1/5 ചെയ്യാം. 1/5 വളരെ എളുപ്പാ അല്ലേ. 5 എന്താക്കാം, 10 ആക്കാൻ 2 കൂടെ കുടിച്ചാൽ മതിയല്ലോ. അപ്പോ 2/2 1×2 2/5 10 10 കൊണ്ട് ഹരിക്കുമ്പോ 1 ദശാംശ സ്ഥാനം നീക്കുക, ദശാംശസ്ഥാനം നീക്കി 0.2 അല്ലേ. അടുത്ത സംഖ്യ എടുക്കൂ, 1/25 1/25 ഇതിനെ നമുക്ക് ആലോചിച്ച് അറിയും, 4 കൂട്ടി കുടിച്ചാൽ 100 ആവും
അല്ലേ? ഇനി അങ്ങനെ അല്ല, നമ്മൾ കുറച്ചുമ്പോ ചെയ്ത പോലെയാണെങ്കിൽ അങ്ങനെ ഇത് മനസ്സിലാവില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, 25 × 5 × 5 × 5 ഒന്ന് കണ്ടോ. അപ്പോ ഈ 1/25 നമുക്ക് 1/25 5 × 5 എന്ന് എഴുതാം അല്ലേ. പക്ഷേ ഛേദം എന്താവണം, 10 ആവണ്ട്. അപ്പൊ ഇവിടെ ഒരു ഇത് 10 ആണെങ്കിൽ × 2 വേണം, ഇവിടെ 10 ആണെങ്കിൽ × 2 വേണം. അപ്പൊ × 2 × 2 കൊണ്ട് ഗുണിക്കണം അല്ലേ. × 2 × 2 × 2 അപ്പൊ മുകളിൽ അംശം നോക്കൂ, 2 × 2 × 1 = 4/5 × 2 = 10 മറ്റേ 5 × 2 = 10 അപ്പൊ 4/100 = 4 എന്നിട്ട് 2 ദശാംശ സ്ഥാനം നീക്കുക, 0.04 അല്ലേ. നമ്മൾ ഇതിനെ മാറ്റി, ഇനി 1/125 1/125 ഇങ്ങനെ അഭാജ്യ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോ 125 ഹരിച്ചാൽ നമുക്ക് എന്താ, 5 × 5 × 5 എന്ന് എഴുതാം അല്ലേ. 5 × 3 ഗുണിച്ചാണ് 125. അപ്പൊ 1/125 1/5 × 5 × 5 എന്ന് എഴുതാം സമം. ഇത് നോക്കൂ, ഇതെല്ലാം 10 ആവണമെങ്കിൽ ഒക്കെ 2 വേണം അല്ലേ. അപ്പൊ 3 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, × 2 × 2 × 2 × 2 × 2 അല്ലേ. ഇനി അംശം നോക്കൂ, എല്ലാം കൂടി ഗുണിച്ചാൽ 8 അല്ലേ വരിക, 8/10 3 10 വരില്ലേ, 3 10 വരും. അപ്പൊ ഗുണിക്കുമ്പോ എന്ത് വരും, 1000 എന്ന് വരും അല്ലേ. 1000 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ദശാംശ സ്ഥാനം നീക്കണം. അപ്പൊ 1 2 3 എന്ത് കിട്ടി, 0.008 അല്ലേ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 3 ഭിന്നസംഖ്യകൾ ദശാംശ സംഖ്യകളാക്കി. ഇനി 3 കൂടി കൂട്ടാനല്ലേ പറഞ്ഞിരിക്കണത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, 0.2 + അടുത്തത് 0.04 + 0.008 ഇത് കൂട്ടുക, 8 4 2 0 ഉത്തരം കിട്ടി, 0.248 മനസ്സിലായോ. ഇനി നമുക്ക് ഒരു 2 കണക്കും കൂടി ഇങ്ങനെ ചെയ്താൽ ഇത് നമുക്ക് നല്ലോണം മനസ്സിലാവും. അപ്പൊ നമുക്ക് ഈ കണക്ക് ചെയ്യാം, എളുപ്പമാണ്. ഇത് കുറച്ച് നീളമുണ്ട്, 4 എണ്ണം ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ, ചെയ്യൽ എളുപ്പമാണ്. അപ്പൊ നമ്മൾ ആദ്യം 1/5 എടുക്കാം അല്ലേ. 1/5 10 ആവണ്ടേ × 2/2 1 × 2 = 2/10 2/10 എത്ര, 0.2 അടുത്ത സംഖ്യ 1/5 2 അപ്പൊ 1/5 × 5 2 5 ഉണ്ട്, അപ്പൊ 2 2 വേണം. × 2 × 2 × 2 അംശം എല്ലാം കൂടി ഗുണിച്ച 4/5 ഇവിടെ 2 10 അപ്പൊ 100 2 ദശാംശ സ്ഥാനം നീക്കണം, 0.04 അടുത്തത് 1/5 3 1/5 × 5 × 5 അല്ലേ. അപ്പോ എന്ത് ചെയ്യണം, 3 2 വേണം. × 2 × 2 × 2 × 2 അംശം ഗുണിക്കുമ്പോൾ 8/ അടിയില് 10 × 10 × 10 വരും, 3 10 അപ്പൊ 10 × 10 × 10 1000 = 8 3 ദശാംശ സ്ഥാനം നീക്കണം, 1 2 3 അതുമായി. അടുത്തത് 1/5 4 1/5 × 5 × 5 × 5 4 5 ഉണ്ട് അപ്പൊ × 2 × 2 × 2 × 2 × 2 × 2 × 2 ഈ രണ്ടുകളൊക്കെ പാടെ കുടിച്ചാ 16 16/5 എത്ര 10 വരും, 4 10 അല്ലേ. അപ്പൊ 1 2 3 4 16/10000 4 സ്ഥാനം നീക്കണം. അപ്പൊ 16 എന്ന് എഴുതി 4 സ്ഥാനം നീക്കുക, 0 0 0 അല്ലേ. നമുക്ക് എല്ലാത്തിന്റെ ഉത്തരം കിട്ടിയല്ലോ. ഇനി എല്ലാം കൂടി കൂട്ടുക, ആദ്യത്തെ എത്രേ, 0.2 + അടുത്തത് 0.04 അടുത്തത് 0.008 അടുത്തത് 0.0016 കൂട്ടുക, 6 8 1 9 4
രണ്ട് പൂജ്യം പൂജ്യം പോയിന്റ് രണ്ട് നാല് ഒമ്പത് ആറ് മനസ്സിലായില്ലേ. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു കണക്കും കൂടി ചെയ്യാം. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഭിന്നസംഖ്യകളെ ദശാംശ സംഖ്യകളാക്കുക അല്ലേ. ഭിന്നസംഖ്യകളെ എങ്ങനെ ദശാംശ സംഖ്യകളാക്കാം? നമുക്ക് ഒരു കണക്കും കൂടി ചെയ്യുമ്പോൾ ഇത് നല്ലോണം മനസ്സിലാവും. ഇപ്പൊ ചോദ്യം എഴുതാം. ഒന്ന് ബൈ രണ്ട് പ്ലസ് ഒന്ന് ബൈ രണ്ട് സ്ക്വയർ പ്ലസ് ഒന്ന് ബൈ രണ്ട് ഘാതം മൂന്ന് ചെയ്യാം. ഒന്ന് ബൈ രണ്ട് പത്താവണം അല്ലേ. ഇൻറ്റു അഞ്ച് ബൈ അഞ്ച് ഒന്ന് ഇൻറ്റു അഞ്ച് കുടിക്കുമ്പോൾ അഞ്ച് ബൈ പത്ത് ഒരു സ്ഥാനം നീക്കുക പൂജ്യം പോയിന്റ് അഞ്ച്. ഒന്ന് ബൈ രണ്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒന്ന് ബൈ രണ്ട് ഇൻറ്റു രണ്ട് രണ്ട് അഞ്ച് വേണം ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് ബൈ അഞ്ച് ഇൻറ്റു അഞ്ച് മുകളിലെ അംശം ഗുണിക്കുമ്പോൾ ഇരുപത്തി അഞ്ച് ബൈ രണ്ട് പത്ത് അതായത് നൂറ് സമം രണ്ട് സ്ഥാനം നീക്കുക പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച്. അടുത്തത് ഒന്ന് ബൈ രണ്ട് ഘാതം മൂന്ന് ഒന്ന് ബൈ രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് പ്രാവശ്യം അഞ്ച് വേണം അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് ബൈ അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് ഇതെല്ലാം ഗുണിക്കുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് എന്ന് കിട്ടും. അംശം നൂറ്റി ഇരുപത്തഞ്ച് ബൈ മൂന്ന് പത്ത് വരും അല്ലേ ആയിരം. ആയിരം കൊണ്ട് ഹരിക്കുമ്പോൾ മൂന്ന് ദശാംശ സ്ഥാനം നീക്കുക പൂജ്യം പോയിന്റ് ഒന്ന് രണ്ട് അഞ്ച്. ഇനി ഇതെല്ലാം കൂടി കൂട്ടുക അല്ലേ. പൂജ്യം പോയിന്റ് അഞ്ച് പ്ലസ് പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് പ്ലസ് പൂജ്യം പോയിന്റ് ഒന്ന് രണ്ട് അഞ്ച് 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 രണ്ട് ഏഴ് അഞ്ച് രണ്ട് ഏഴ് ഒന്ന് എട്ട് പൂജ്യം പോയിന്റ് എട്ട് ഏഴ് അഞ്ച്. എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പം തൽക്കാലം നമ്മൾ ഇത്രയാണ് ഇന്ന് പഠിക്കുന്നത്. കഴിയുന്നില്ല, ഇതിൻ്റെ തുടർച്ച ഞാൻ വീണ്ടും അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഇന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ മാത്രമേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ എല്ലാ വീഡിയോൻ്റെയും. അപ്പം എല്ലാവരും ഇത് കാണുക, ഒമ്പതാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻസ് രേഖപ്പെടുത്തുക, നിങ്ങളുടെ വിലയേറിയ കമൻസ് രേഖപ്പെടുത്തുക. ഓക്കെ, നന്ദി, നമസ്കാരം, വീണ്ടും കാണാം.